ദൈവിക പദ്ധതിയെ വളരെ നന്മയിൽ ചലിപ്പിക്കുവാൻ പറ്റിയ വേറെ ഒരാളില്ല പരിശുദ്ധയമ്മയല്ലാതെ. അതാണ് പരിശുദ്ധയമ്മ. ആര് തടഞ്ഞു വെച്ചതും ചലിപ്പിക്കുവാൻ ശക്തിയുള്ള വ്യക്തിയാണ് മറിയം. എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധയമ്മയുടെ വാക്ക് ദൈവം കേൾക്കുവാനായിട്ട് കാരണമാകുന്നത്? ദൈവം പറഞ്ഞത് ഇതുപോലെ കേട്ട വേറെ ഒരാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവവും അനുസരിക്കാൻ തുടങ്ങും. പരിശുദ്ധയമ്മയാണ് അതിനുള്ള മാതൃക. അമ്മയെ ചേർത്ത് പിടിക്കാം. കാനായിലെ വീട്ടിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയം ആയിട്ടില്ല എന്ന്. എൻ്റെ സമയമാകാത്തപ്പോഴും ഈശോ പറയാതെ പറയുന്നുണ്ട്, മറിയമേ ഇത് നിന്റെ സമയമാണ്. ഇതാണ് അത്ഭുതം. ഈ അത്ഭുതത്തിൻ്റെ പേരാണ് മറിയം. കാനായിലെ വീട്ടിൽ അവർ ഭരണിയിൽ നിറച്ചത് സാധാരണ ജലമാണ്. നമ്മുടെ ജീവിത കൽഭരണിയിലൊക്കെ സാധാരണ കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ വിരുന്നായി ദൈവിക സാന്നിധ്യം ഇടപെടുകയും നമ്മുടെയൊക്കെ കുടുംബവും ഏറ്റവും ധന്യമായി മാറ്റപ്പെടുകയും ചെയ്യും. നമ്മുടെയൊക്കെ ജീവിത മേഖലയുടെ സങ്കടങ്ങളെയും കുറവുകളെയും ഒക്കെ അമ്മയോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ വീട്ടിലെ ദുഃഖം അമ്മ ഈശോയോട് പറഞ്ഞ് നമ്മെ ഓരോരുത്തരെയും കാത്ത് പരിപാലിച്ചു കൊള്ളും. ഈ ജപമാല മാസത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബവും കാനായിലെ വീട് പോലെ നന്മയുടേതാക്കി മാറ്റണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.